നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിനിടെ ആയിരുന്നു ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക്ക് തികച്ചും അപ്രതീക്ഷിതമായി കൊണ്ട് അവരുടെ പരിശീലകനായ ജൂലിയൻ നഗൽസ്മാനെ പുറത്താക്കിയത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവ്യക്തമായിരുന്നു പിന്നീട് വിഖ്യാത പരിശീലകനായ തോമസ് ബയൺ ബയൺമ്യൂണിക്ക് നിയമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നെഗൽസ്മാൻ്റെ സ്ഥാനം തെറിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പ്രമുഖ ജർമ്മൻ മാധ്യമമായ ബിൽഡ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ പി എസ് ജിയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്താൻ ഭയണനെ കഴിഞ്ഞിരുന്നു എന്നാൽ സൂപ്പർ താരം സാഡിയോ മാനേക്ക് ആ മത്സരത്തിൽ കേവലം എട്ട് മിനിറ്റുകൾ മാത്രമായിരുന്നു കളിക്കാൻ കഴിഞ്ഞിരുന്നത് ഈ കാര്യത്തിൽ സാഡിയോ മാനെ കടുത്ത അസംതൃപ്തനായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് തൻ്റെ ദേഷ്യം മാനെ പരിശീലകനായ നഗൽസ്മാനോട് പ്രകടിപ്പിക്കുകയും ചെയ്തു വളരെ മോശമായ രീതിയിലാണ് പരിശീലകനോട് അദ്ദേഹം സംസാരിച്ചിരുന്നത് ഡ്രസ്സിംഗ് റൂമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഞെട്ടലായിരുന്നു മാത്രമല്ല നഗൽസ്മാൻ അതിൽ ഭയപ്പെട്ടു എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെതിരെ നടപടിയെടുക്കാൻ യണിൻ്റെ പരിശീലകനായ നെഗൽസ്മാൻ തയ്യാറായില്ല അടുത്ത മത്സരത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ സാഡിയോ മാനയെ ഒരു പരിശീലകൻ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഡ്രസ്സിംഗ് റൂമും പരിശീലകനും തമ്മിലുള്ള ബന്ധം അവിടെ തകർന്നിരുന്നു എന്നുള്ളതാണ് മാനയ്ക്ക് പുറമെ മറ്റു ചില താരങ്ങൾക്കും ജൂലിയൻ നെഗൽസ്മാനോട് എതിർപ്പും വിരോധവും ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇതിന്റെ ഫലമായി കൊണ്ട് തന്നെയാണ് നെഗൽസ്മാനെ ഇപ്പോൾ ബയണിന്റെ പരിശീലക സ്ഥാനം നഷ്ടമായിരിക്കുന്നത് കൂടാതെ ബൂണ്ടസ്ലികയിലെ മോശം പ്രകടനവും അദ്ദേഹത്തിന് വിനയാവുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു കൊണ്ടും കാണാം